M-A-L-L-U, M-A-L-L-U. Hi friends, ellarkum nammude channel pudhiya blog like swagatham. Ente peru Harshan. അപ്പോൾ നമ്മളത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ ഫുഡൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ, എന്ന് വെച്ചാൽ നന്നായിട്ട് വയറുനിറ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമുക്കങ്ങനെ വയറ് നിറച്ച് കഴിക്കാൻ അടിപൊളി വെറൈറ്റി ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട്. ആ ഒരു സ്പോട്ട് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തരാം. അപ്പോൾ നേരെ എങ്ങനെ അങ്ങോട്ട് പോകല്ലേ. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് കാർത്തേപ്പള്ളിയാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. ഷോപ്പ് രക്ഷയല്ല, അടിപൊളിയാണ്. അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒന്നും നോക്കി നിന്നല്ല നേരെ അങ്ങോട്ടും കയറി ചെന്നപ്പോൾ ഫസ്റ്റ് കണ്ട കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ബയ്യ അവർ ചിക്കൻ എല്ലാം കട്ട് ചെയ്യാൻ ഇങ്ങനെ കത്തിയൊക്കെ രാഗുമായിരുന്നു. എന്നിട്ട് നൈസായിട്ട് ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് നേരം അതൊക്കെ കണ്ടു നിന്ന് പിന്നെ നല്ല മണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ബയ്യ ആ റൊട്ടിയൊക്കെ മടക്കി അതിലേക്ക് കുറച്ച് മയനോസൊക്കെ തേച്ച് വെച്ച് പിന്നെ ആ ഒരു മസാല കൂട്ടലതൊക്കെ ആഡ് ചെയ്ത് പിന്നെ ചിക്കൻ പീസ് നന്നായിട്ട് അതിലേക്കൊന്ന് വാരി വെതറി അതിലേക്ക് വീണ്ടും കുറച്ച് മയനോസൊക്കെ ആഡ് ചെയ്ത് പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് ആ സംഭവം ഒന്ന് ഹീറ്റാക്കി എടുത്ത് എന്നിട്ട് അത് നൈസായിട്ട് പ്ലേറ്റിലേക്കൊക്കെ ഒന്ന് വെച്ച് ഇങ്ങനെ ആ ഒരു സംഭവമൊക്കെ കളറാക്കി എടുത്ത് ഇത് കണ്ടപ്പോൾ തന്നെ എന്താന്ന് കഴിക്കാൻ ആഗ്രഹം. പിന്നെ കൈ നീട്ടി ഉറ മേടിക്കുകയും ചെയ്ത് അത് കയ്യിലേക്ക് വെച്ച് തന്നപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു. പിന്നെ അത് മാത്രമല്ല പ്രത്യേകം എടുത്തുകൊണ്ട കാര്യമുണ്ട്, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അതായത് ചിക്കൻ്റെ ക്വാണ്ടിറ്റി നല്ലതായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ കണ്ണ് പടച്ചതും കഴിച്ച് സംഭവം രക്ഷയിൽ അടിപൊളിയായിരുന്നു. പിന്നെ അപ്പുറത്തേക്ക് നോക്കിയപ്പോണ്ട് കുറേ തീ കിടന്ന് കായുന്നു. ആദ്യ സംഭവം എന്തോന്നും കത്തിയില്ല, പിന്നെയാണ് മനസ്സിലായത് അവിടെ ഗ്രില്ലായിരുന്നു. അതായത് കുറേ ഗ്രില്ലും ചിക്കനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു അൽഫാമിൻ്റെ തിത്തിത്തതായിരുന്നു. കുറേ വെറൈറ്റി അൽഫാം തന്നെ ഉണ്ടായിരുന്നു അവിടെ. കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് തിരിഞ്ഞ് നോക്കിയപ്പോണ്ട് നമ്മുടെ മലയാളിയുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ട, ആ ചേട്ടൻ പൊറോട്ടയൊക്കെ ഇങ്ങനെ വീശി അടിക്കുന്ന കുറച്ച് നേരം കണ്ടു നിന്ന്. അതുമാത്രമല്ല തൊട്ടപ്പുറത്തായിട്ട് ബീഫ് കറിയും കിടന്ന് തിളയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇപ്പുറത്തേക്ക് നോക്കിയപ്പോണ്ട് ദാ അവിടെ കുറേ തീയൊക്കെ കിടന്ന് കത്തുന്ന്. ആദ്യ സംഭവം ഒന്നും കത്തിയില്ല, പിന്നെയാണ് സംഭവം എന്തോന്ന് മനസ്സിലായത്. അതായത് ചൈനീസ് ഫുഡ്, അവിടെ ചൈനീസ് ഫുഡും ഉണ്ട്. സംഭവം രക്ഷയില്ല, അടിപൊളി. അത് കഴിഞ്ഞ് വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് തിരിഞ്ഞ് നോക്കിയപ്പോണ്ട് ഇതാ കുറച്ച് ചിക്കൻ കടന്ന് ഇങ്ങനെ കറങ്ങുന്നു, നല്ല മണം ഉണ്ടായിരുന്നു. അതും കുറച്ച് നേരം നോക്കിയിരുന്ന് മറ്റൊരു സൈഡിലേക്ക് നോക്കിപ്പോണ്ട് ഇതാ നമ്മുടെ ഈ ചേടൻ ആ മിൻറ്റും ജ്യൂസും ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുന്നു, അതും നല്ലതായിരുന്നു. അങ്ങനെ എല്ലാവരും ഓരോരോ ജോലിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതെല്ലാം കണ്ടു കണ്ടു നിന്നു. അധികം വലിച്ചു നേടുന്നില്ല, നമുക്ക് ഇവിടുത്തെ കുറച്ച് നമ്മൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് അടിപൊളി വെറൈറ്റി ഫുഡുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയട്ടെ. അതായത് ഫസ്റ്റ് തന്നെ ഇത് പിന്നെ കോമൺ ആണ് കുബൂസ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ ഇരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റമായ ചാർക്കോൾ ചിക്കൻ. അതായത് സ്പോട്ടോണ്ട് അതിനെ പ്രത്യേക മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ചാർക്കോൾ ചിക്കൻ. അടിപൊളിയാണ്, മീൻസ് ആ ഒരു ഷവർമ. പിന്നെ ഈ കാണുന്നതാണ് പെപ്പർ അൽഫാം. ഇത് പച്ചക്കുരുമുളി തന്നെ ചെയ്തെടുത്തൊരു അടിപൊളി അൽഫാമാണ്, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് ഈ കാണുന്നതാണ് നമ്മുടെ കാന്താരി അൽഫാം, നല്ല അടിപൊളി എരിവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ടേസ്റ്റ് അന്യായ ടേസ്റ്റാണ്, അടിപൊളിയാണ്. പിന്നെ ഈ കാണുന്നത് പെരി പെരി അൽഫാം, ഒന്നും പറയേണ്ട അടിപൊളി അൽഫാം, നല്ല സ്പൈസിയാണ്, അടിപൊളിയാണ്. പ്രത്യേകം എന്താ ഒരു അവിടുത്തെ തന്നെ പ്രത്യേക മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു അൽഫാമാണ്. പിന്നെ ഈ കാണുന്നത് അവിടുത്തെ നോർമൽ അൽഫാമാണ്, ഇതും അടിപൊളിയാണ്, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ അൽഫാമും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ചെറിയ പീസൊന്നുമല്ല, അത്യാവശ്യം നല്ല വലിയ പീസൊക്കെയാണ്. ഇനി നമുക്ക് കുറച്ച് ലൈമൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഈ കാണുന്നതാണ് അവിടുത്തെ മിൻറ്റ് ലൈം, സംഭവ രക്ഷയില്ല, അടിപൊളി, നല്ല ഫ്രഷ്നെസ് ഫീൽ കിട്ടും. പിന്നെ ഈ കാണുന്നതാണ് അവിടുത്തെ പൈനാപ്പിൾ ലൈം, ഇത് രക്ഷയില്ല, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, കാരണം അത്രയ്ക്ക് നല്ല നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ കാണുന്നത് ബ്ലൂ ലൈം, നല്ല നീല കളറാണെങ്കിലും സംഭവം അടിപൊളി ടേസ്റ്റാണ്, നല്ല ചില്ല, നല്ല തണുത്ത് അടിപൊളി സാധനമായിരുന്നു. പിന്നെ ഈ കാണുന്നത് അവിടുത്തെ റെഡ് ലൈം, നല്ല ചുമ ചുമാന്ന് തൊടുത്തിരിക്കും, ഇതും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ അടുത്തത് ഈ കാണുന്നത് അവിടുത്തെ ഗ്രീൻ ലൈമാണ്, ഇതും ഒട്ടും പുറകിലല്ല, സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ട്രൈ ചെയ്ത് അവിടുത്തെ ഫലൂടയാണ്, അതായത് കിങ് ഫലൂട, ഒരു രക്ഷയില്ല, അടിപൊളി സംഭവമായിരുന്നു. പിന്നെ നമ്മൾ ഷോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഷോപ്പ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, നല്ല ആംബിയൻസും നല്ല വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ അവിടെ വരുന്നുമുണ്ട്, നല്ല അടിപൊളി ഷോപ്പാണ്. അവിടെ കയറി ചെല്ലുമ്പോൾ ഡൈനിങ് കാണുന്ന സംഭവമാണ് ഇതാ ഈ ഒരു പടങ്ങൾ, ആ ഭിത്തിയെ കാണാൻ പറ്റും, അടിപൊളിയാണ്.
പിന്നെതാ അവിടുത്തെ ലൈറ്റും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒരു രക്ഷയല്ല, നല്ല വൈബാണ്. അതായത് എന്താ ഒറ്റ വാക്കി പറഞ്ഞാൽ ഒരു വാം ലൈറ്റ് ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് അവിടുന്ന് ഫുഡ് കഴിക്കാനൊക്കെ. പിന്നെ റെസ്റ്റോറൻ്റ് ഒരു രക്ഷയല്ല, നല്ല ഹൈജീനിക് ആണ്. ഇപ്പോൾ ഒരു ഓപ്പൺ പ്ലേസ് ആണെങ്കിൽ പോലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അതായത് ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ ഏറുമാടമില്ലേ, അതുപോലെ സെറ്റപ്പ്, ഒരു ടെൻ്റ്, ടെൻ്റ് അല്ല ഒരു ഹട്ടെന്നൊക്കെ പറയാം, അടിപൊളി നല്ലൊരു വൈബാണ് ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ. നൈറ്റൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ആംബിയൻസും വൈബും ആണ്. ഫ്രണ്ട്സ് അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളി സ്പോട്ടല്ലേ? ഞാൻ ഒന്നുകൂടെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് കാർത്തിപ്പള്ളിയിലാണ് ഈ ഒരു ഷോപ്പുള്ളത്. ലാൻഡ് മാർക്ക് പറയുകയാണെങ്കിൽ IHRD കോളേജിനടുത്ത് കാവുപ്പടിക്ക് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി വന്നാൽ മതി, അവിടെ നമുക്ക് ഈ ഷോപ്പ് കാണാൻ പറ്റും. സ്പോട്ട് ഓൺ. പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ അടിപൊളി ഷോപ്പാണ്, ഒരുപാട് വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ചാർക്കോൾ ഷവർമയാണ്. അടിപൊളി ടേസ്റ്റ്, എന്താ പറയുക, ആ ഒരു ചിക്കൻ്റെ ക്വാണ്ടിറ്റി, ആ ഒരു ഷവർമയ്ക്കകത്ത് നല്ല നന്നായിട്ട് ചിക്കൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്. അടിപൊളി ഒരു വെറൈറ്റി ഒരു ഐറ്റം ആണത്. പിന്നെ അത് മാത്രമല്ല, സ്പോട്ട് ഓൺ തന്നെ പ്രത്യേകം ഒരു വെറൈറ്റി ഷവർമയുണ്ട് അവിടെ. എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് ട്രൈ ചെയ്ത് നോക്കുക, ഒരുപാട് ഒരുപാട് വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഇവിടെ വരിക, സ്പോട്ട് ഓണിൽ വരിക. പിന്നെ ഇവിടുത്തെ ഡീറ്റെയിൽസ്, അതായത് ഫോൺ നമ്പറും മറ്റ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. ലെറ്റ്സ് ചെക്ക് ഇറ്റ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും ഇവിടെ നിങ്ങൾ വരിക, കാരണം അടിപൊളി ഒരു ഷോപ്പാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാം, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ ബ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.